എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ മനസ്സിലായി കാണൂല എല്ലാവർക്കും. നമ്മുടെ രാജംബസിലെ വാസുവച്ചൻ, രാജംബസിലെ അല്ല നമ്മുടെ വാസുവച്ചൻ. ഞാൻ ചേർത്തലയാണ് വന്ന് നിൽക്കുന്നത്. ഇതിക്ക് മുമ്പ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു വാസുവച്ചൻ്റെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട്. ഏകദേശം 36 വർഷം നമ്മുടെ പരിപ്പും കോട്ടയുമായുള്ള അച്ഛൻ്റെ ആ ഒരു ജീവിതം അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് വീണ്ടും ചേർത്തല വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈയൊരു സൈക്കിളിൻ്റെ ചിത്രം നിങ്ങൾ കാണുന്നുണ്ട്. ചേർത്തലയിൽ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത്, അവരുടെ ആ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ ഒരു സൈക്കിളാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പ്രദേശങ്ങളിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സൈക്കിളിൽ സഞ്ചരിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അച്ഛനിപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നത് ഈ സൈക്കിൾ ചവിട്ടിയാണ്. അപ്പം നമ്മളെ കോട്ടയവുമായിട്ട് അക്ഷരനഗരിയുമായിട്ട് നമ്മുടെ ജനജീവിതത്തെ ഒരുപാട് എത്തിച്ച, അല്ലെ, നമ്മുടെ എല്ലാം കുഞ്ഞുനാളിൽ തൊട്ട് ഒരുപാട് മൂന്നാല് തലമുറയോളം വരും ആ ഒരു അച്ഛൻ്റെ ആ ഒരു ഓർമ്മകളും അച്ഛൻ്റെ വണ്ടിയിലുള്ള യാത്രയും ആ യാത്രാ അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അപ്പം അതൊക്കെ ഇന്ന് നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. അച്ഛ, ഈ ഒരു സൈക്കിളിൽ അച്ഛൻ്റെ ഒരു യാത്ര എത്ര വർഷമായി ഈ ഒരു സൈക്കിളിൽ യാത്ര തുടങ്ങിയിട്ട്? ഞാൻ ഈ സൈക്കിളെ മേടിച്ചിട്ട് 20 വർഷമായി. 20 വർഷമായി എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അവർ ബൈക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പിന്നെ ഞാനാണ് ഈ കൊണ്ടു നടക്കുന്നത്. അച്ഛന് കൂടുതലും ബസ്സിൽ അല്ലേ ചവിട്ടി, അതിൽ ആ ഒരു വലിയൊരു ഭാരമേറിയ ഒരു വാഹനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ ഒരു സൈക്കിളിൽ സാധാരണക്കാരനായിട്ട് ഈ ചേർത്തലയിലൂടെ സഞ്ചരിക്കുമ്പോൾ അച്ഛന് മറ്റു വാഹന സൗകര്യങ്ങളിലേക്ക് മാറാമായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം? എനിക്ക് ഞാൻ ബസ് ഓടിക്കുന്നുണ്ടെങ്കിലും ശരി, എനിക്ക് ബസ്സേ പോകുന്നില്ല, കാറിൽ പോകുന്നതിലൊന്നും ഒരു സുഖമില്ല, എനിക്ക് സൈക്കിളിൽ തന്നെ പോകുന്നു, അതാണ് എൻ്റെ ഇഷ്ടം. അതായത് എനിക്ക് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ട് ഒന്നറിയാൻ വേണം, അത് കണ്ട് ആ സൈക്കിളിലുള്ള മനുഷ്യൻ്റെ പോലെയുള്ള കണ്ട് കണ്ട് ആശ്വസിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൈക്കിളെ എവിടെ പോയാലും സൈക്കിളെ പോകും. അച്ഛന് നമ്മുടെ പരിപ്പുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം, അപ്പം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു 36 വർഷമെന്ന് അച്ഛൻ പറഞ്ഞു പരിപ്പിലേക്ക് വന്നതാണ് അല്ലേ. പരിപ്പിലെ തേവരുടെ മണ്ണിൽ നിന്ന് അക്ഷരനഗരിയിലേക്ക് കുറേ യാത്രക്കാരുമായിട്ട് അതിലൊക്കെ ഞങ്ങളും ഭാഗവാക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ വരുമ്പോൾ അവർ ഒരുപാട് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി ഒത്തുചേർന്നിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അപ്പോൾ മറക്കാനാകാത്തതായ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? മറക്കാനാകാത്ത പല അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് പരിപ്പ് വന്നു കഴിഞ്ഞ ശേഷം. പക്ഷേ അതെല്ലാം വെറും നിസ്സാരമായിട്ടൊക്കെ തള്ളിപ്പോയി. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അത് എൻ്റെ കയ്യിലെ കുറ്റം കൊണ്ടല്ലെങ്കിൽ തന്നെ ആണെങ്കിലും അത് വേറെ ഈസിയായിട്ട് തള്ളിപ്പോയി. അങ്ങനെ പല പല കാരണങ്ങളും എനിക്ക് പരിപ്പിനോട് ഉള്ള ബന്ധങ്ങളുണ്ട്. ജനങ്ങളോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷകരമായ ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഞാൻ പലയിടത്തും വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിലും പരിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ പോലെ വേറെ ഒരു സുഖവും എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ ഒരു കാര്യത്തിനും. ശരിക്കും ചേർത്തലക്കാരനായി ഇട്ട് വന്നിട്ട് അപ്പോൾ ഒരു പരിപ്പുകാരൻ എന്ന് പറയുന്നതാവും, ശരിയല്ലേ? ശരി, ശരിക്കും അച്ഛനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അച്ഛൻ പരിപ്പിലൊരാൾ, ഒരു പരിപ്പുകാരൻ അല്ലെ ഉളശക്കാരൻ, അതിനങ്ങേപ്പുറത്തേക്ക് ഒരു ചേർത്തലക്കാരൻ എന്ന് ആരും ചിന്തിക്കുന്നില്ല അല്ലേ, അങ്ങനെയല്ലേ ചോദ്യം? അതെ. ഞാൻ അവിടെ വന്ന് കൊച്ചുകുട്ടികളുള്ള ആ കൊച്ചുകുട്ടികൾക്ക് ഇന്ന് കൊച്ചുകുട്ടികളായി അവിടെ. അപ്പം അവർ വരെയും എന്നെ വാസുവച്ചെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് എനിക്ക് പരിപ്പുമായിട്ട്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ബന്ധങ്ങളാണ്. ഇപ്പം പിന്നെ ഈ കൊറോണ വന്നത് കാരണം അവിടെ നിന്ന് പോകുന്നുണ്ട്, പിന്നെ അങ്ങോട്ടൊന്നും എത്തി നോക്കാൻ പോലും പറ്റത്തില്ല, സാധിച്ചിട്ടില്ല. പല പല മരണങ്ങളൊക്കെ അവിടെ ഉണ്ടായി, എനിക്ക് അവിടെ വരാൻ പറ്റിയിട്ടില്ല. കല്യാണം ഉണ്ടായി, എനിക്ക് വരാൻ പറ്റത്തില്ല. ഇനിയും കല്യാണങ്ങൾ ഈ അടുത്ത മാസമുണ്ട്, പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിലാണ് ഞാൻ നിൽക്കുന്നത്.
അച്ഛാ നമുക്ക് ഈ ഒരു പരിപ്പിലേക്ക് ഈ ഒരു ബസ് ഓടിക്കാനായിട്ട് വരുമ്പോൾ അതിന് പ്രചോദനമായിട്ട് ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അത് ജോലിയിലേക്ക് വരുമ്പോൾ? എനിക്ക് വണ്ടിപ്പണി പഠിക്കണമെന്നോ വണ്ടി ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. ഞാനൊരു ഫീൽഡിൽ വേറൊരു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ആ വർക്കിൻ്റെ മുതലാളിയാണ് എന്നെ ഈ വണ്ടിപ്പണി പഠിപ്പിച്ചത്. വണ്ടിപ്പണി പഠിപ്പിച്ച് പുള്ളി തന്നെ എനിക്ക് ലൈസൻസ് എടുത്തു. പേര് നീണ്ടൂരുള്ള ഒരു പ്രസാദ് എന്ന് പറയും. നീണ്ടൂർ ഒരു SNDP NSS കഴിയുന്ന ഒരു പ്രസാദ് എന്ന് പറയും. ആ പുള്ളിയാണ് എനിക്ക് എന്നെ ഇത് പഠിപ്പിച്ചതും ലൈസൻസൊക്കെ എടുത്തതും. അത് കഴിഞ്ഞതിന് ശേഷം ആ പുള്ളി തന്നെ ബസ്സെടുത്തു. ബസ്സെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ബസ്സിലേക്ക് എല്ലാ ജോലികളും ചെയ്യാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ വണ്ടി പണി പഠിച്ച് വലിയ വണ്ടി ഓടിക്കാൻ തുടങ്ങി. അന്ന് ലൈസൻസ് എടുത്ത ആ ഒരു നിമിഷം, അന്ന് ലൈസൻസ് എന്ന് പറഞ്ഞാൽ അന്ന് പെട്ടെന്ന് ലൈസൻസ് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ്, ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ലൈസൻസ് എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ആ പുള്ളിയുടെ കൂട്ടത്തിൽ നിന്ന് പുള്ളി ആ വണ്ടി വിറ്റ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ രണ്ട് മൂന്ന് വണ്ടിയിലൊക്കെ പയ്യപ്പാടി അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഓടി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ രാജൻ വണ്ടിയെ പരിപ്പിലേക്ക് വരുന്നത്. ഈ പരിപ്പിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും പരിപ്പിൽ എത്തുമെന്ന് ചിന്തിച്ച കാര്യമല്ല. അല്ല അല്ല അല്ല, പരിപ്പിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പരിപ്പിൽ വന്നു ഏകദേശം പരിപ്പിൽ 36 വർഷം അല്ലേ രാജൻ ബസ്സിൽ തന്നെ. അവിടെ വന്നിട്ട് ഞാൻ പിന്നെ വേറെ ഒരു വണ്ടിയിലും പോയിട്ടില്ല ഈ 36 വർഷം. അച്ഛൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ ഒരു ഭാഗവും അല്ലേ കൂടുതൽ ഭാഗവും ഈ ബസ്സുമായിട്ടായിരുന്നു. ബസ്സിൻ്റെ ആ ഒരു ചുറ്റുപാടും അതിനുള്ളിലും ജനങ്ങളും ഒക്കെ ആയിട്ടുള്ള യാത്രക്കാരുമായിട്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നത് 10 ദിവസമാണ് ആകെപ്പാടെ ചേർത്തലയിൽ വീട്ടിൽ താമസിച്ചത്. ബാക്കി കൂടുതൽ സമയവും പരിപ്പും കോട്ടയവും ഒക്കെ ആയിട്ടാണ്. അപ്പം ഇന്ന് ഒരുപാട് ഇപ്പോൾ ഒരു ഒത്തിരി വ്യത്യാസം വന്നു. നമ്മുടെ ഈ ഒരു ലോക്ക്ഡൗണും കൊറോണയും എല്ലാം നമ്മുടെ ജീവിതത്തെ എല്ലാവരുടെയും താളം തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഇപ്പം പരിപ്പ് ആളുകളെ കാണാൻ പറ്റുന്നില്ല, കാരണം അങ്ങോട്ട് വരുന്നില്ല, ബസ് ഓടിക്കുന്നില്ല, അതുപോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നം എല്ലാം ഉണ്ട് അല്ലേ. ഏത് രീതിയിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അത് തന്നെയല്ല, പരിപ്പ് തന്നെ പുരോഗമിച്ചു പോയി. 10-30 വർഷത്തിന് മുമ്പ് ഞാൻ കണ്ട പരിപ്പല്ല ഇപ്പോൾ ഉള്ളത്. ഇന്നിപ്പോ എല്ലാ വീടുകളിലും ആ ഒരു മനസ്സിൽ ആ പരിപ്പിലെ ആ പഴയ ചിത്രം എന്താണെന്നൊന്ന് പറയാം. ഇന്നിപ്പോ അവിടെ എല്ലാ വീടുകളിലും വണ്ടിയുണ്ട്, വാഹനങ്ങളുണ്ട്, 2-വീലറുണ്ട്, 4-വീലറുണ്ട്, എല്ലാം ഉണ്ട്. അന്ന് ഈ 36 വർഷത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ 3-5 വണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ, പുലിക്കുട്ടിശ്ശേരി ഉൾപ്പെടെ. ബാക്കി എല്ലാവരും ഈ വണ്ടിക്കാരനെ പറഞ്ഞായിരുന്നു. ഇന്നിപ്പോൾ ബസ്സില്ലായാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരുടെ വീടുകളിലും വണ്ടിയുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പരിപ്പ് തന്നെ പുരോഗമനത്തിൻ്റെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപ്പിലെ ജനങ്ങളുമായിട്ട് നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാൻ അച്ഛന് ഈ ഒരു കാലയളവിൽ സാധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സൗഹൃദത്തിലേക്ക് വരാനുള്ള ആ ഒരു പ്രത്യേകത, കാരണം സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ആളുകളോട് ഇടപെടാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം അല്ലേ മറ്റുള്ളവർക്ക് ഒരു സ്വീകാര്യമായ ഒരു ചുറ്റുപാടുകൾ ഒരുപാടുണ്ട്, സ്വാധീനിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പം എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു സൗഹൃദ വലയം സൃഷ്ടിക്കാനായിട്ട് അച്ഛന് സാധിച്ചത്? ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ടാണ്. അതിന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേകത ഉണ്ടായ ഒരു വർഷം മുമ്പ് അച്ഛൻ പരിപ്പുകാർ ഒരു സ്വീകരണം തന്നിരുന്നു. അപ്പോൾ ബാക്കി നമ്മളെങ്ങും കണ്ടിട്ടില്ല, സ്വീകരണം കണ്ടിട്ടില്ല. സ്വീകരണം തരണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു അവർ ഇടപെടലുകൾ കൊണ്ട് മാത്രമേ, അവരുമായിട്ടുള്ള ഇടപെടുന്നത് കൊണ്ട് അവിടെ മാത്രമാണ് നമ്മളെപ്പറ്റി കുറ്റം പറയാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് അവരത് തന്നത്. എല്ലാവരുടെയും മനസ്സിലൊരു സ്ഥാനമുണ്ട്, കാരണം അച്ഛനെ പറ്റി ഞാൻ എഴുതുമ്പോഴും വീഡിയോ ചെയ്യുമ്പോഴും ഒക്കെ ഇനിയും സംഭവിക്കാൻ പോകുന്നത് അച്ഛന് കിട്ടുന്ന ആ ഒരു പരിഗണനയും ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് നാടിൻ്റെ. പരിപ്പ് മാത്രമല്ല, പരിപ്പ്, ഒളശ, ഏനാതി, കല്ലുമട, കൊടയമ്പടി, വാരിശ്ശേരി തൊട്ട് കോട്ടയം കഴിഞ്ഞാലും മറ്റ് സ്ഥലത്തുള്ളവരും ഒക്കെ ഈ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്ന് എല്ലാവരും പറയുമ്പോൾ രാജൻ ബസ് എന്ന് പറയുന്ന ആ ഒരു ബസ്സിലൂടെ തന്നെ അച്ഛനും കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് വന്ന് ചേരുകയായിരുന്നു അല്ലേ? അതെ അതെ. എന്താണ് ജനങ്ങളോട് അച്ഛന് പറയാനുള്ളത് ഈ നിമിഷം? ആളുകളോട് എന്താണ് പറയാനുള്ളത്? പരിപ്പിലെ ആളുകളെ കണ്ടിട്ട് കുറേ ആയില്ലേ, അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവരോട് ഇനിയിപ്പോൾ പറയാൻ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലേ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഇതിലൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാവരും നല്ല ആൾക്കാരാണ്. എനിക്ക് ഒരിക്കൽ പോലും എല്ലാവരെയും കാണണമെന്നുണ്ട്, പക്ഷേ കാണാൻ പറ്റുമെന്നുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഭാഗ്യമൊക്കെ ഉണ്ടാകും. ഇതിപ്പം വാക്സിനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം പഴയ ജീവിതവും പഴയ രീതിയൊക്കെ നമുക്ക് വരും. ഇതൊക്കെയാണ് കുറച്ച് നാളത്തേക്ക് നമ്മളെല്ലാവരെയും ഒന്ന് എന്താ ചിന്തിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ട് മാത്രം നമ്മൾ കണ്ടാകും. അതിപ്പോൾ എനിക്കും പ്രായം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൂടി കണക്കെടുക്കണ്ടേ?
അപ്പം ഇത്ര നേരം അച്ഛൻ്റെ ആ ഒരു പരിപ്പും നമ്മളൊക്കെയായിട്ടുള്ള ഒരു ബന്ധം അച്ഛന് പറഞ്ഞു കഴിഞ്ഞു. അച്ഛൻ്റെ ചുരുങ്ങിയ വാക്കുകളിൽ അച്ഛൻ പറയാൻ ശ്രമിച്ചു, അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളാണ് ഇനി പറയേണ്ടത് അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളും. അച്ഛൻ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ഇത്രയും നേരം നമ്മളോട് സംസാരിക്കാൻ കാണിച്ച ഒരു വലിയ മനസ്സിനും ചേർത്തലയിൽ നിന്ന് ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളിപ്പോൾ വന്നു ചേരുമ്പോൾ സൈക്കിൾ ചവിട്ടിയാണ് അച്ഛൻ വന്നത്. കുറച്ച് ദൂരം ഈ ഒരു പ്രായത്തിലും ഈ നമ്മുടെ ആ ഒരു ഈ ഒരു കാര്യത്തിലേക്ക് വരാനും നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കാനും ഒക്കെ കാണിച്ച ഒരു മനസ്സിന് വലിയൊരു സന്തോഷമുണ്ട്. നന്ദി അറിയിക്കുന്നു ജനങ്ങളുടെ പേരിൽ. കിഴങ്ങ് കറി ചപ്പാത്തിയാണ്.